എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലൊരു സ്വാഗതം. ഡേ ടു ടോക്കിൻ്റെ മറ്റൊരു പുതുപുത്തൻ എപ്പിസോഡാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു വിഷയം തന്നെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞൊരു ദിവസം കമ്മ്യൂണിറ്റി ആവിൽ നമ്മളൊരു പോൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്ന കാര്യം ലേഡീസിൻ്റെ പ്രൈവറ്റ് പാർട്ട്, ആ ഒരു വൾവ ഏരിയയുടെ സ്ട്രക്ചർ, അതിൻ്റെ അറേഞ്ച്മെൻറ്റിനെ പറ്റി കൃത്യമായിട്ടുള്ള ധാരണ നിങ്ങൾക്കുണ്ടോ എന്നുള്ളതാണ് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്ന കാര്യം. അതിന് വന്നിട്ടുള്ള വോട്ടുകൾ ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. 81% പേരും വോട്ട് ചെയ്തത് അതിനെപ്പറ്റി ധാരണയില്ല എന്നുള്ളതാണ്. ബാക്കി 19% മാത്രമേ അത്യാവശ്യം ധാരണയുണ്ട് എന്നുള്ള രീതിയിൽ വോട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഡിസ്കസ് ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഒരുപാടധികം ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ബേസിക് ആയിട്ടുള്ള ഈ ഒരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വിട്ടുപോയിട്ടുള്ളൊരു കാര്യമാണ്. ചില വീഡിയോസിൽ കുറച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇന്നത്തെ വീഡിയോ കാണുമ്പോൾ അതിനെപ്പറ്റി തീർച്ചയായിട്ടും മനസ്സിലാവും. പല സുഹൃത്തുക്കളും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് മെസ്സേജുകളായിട്ട് വായിച്ചിട്ടുണ്ടായിരുന്നു. വിവാഹശേഷം ഭാര്യയുടെ കേസിൽ നോക്കുമ്പോൾ ക്ലിറ്റോറിസ് എവിടെയാണെന്ന് അറിയില്ല, എന്താണ് ആ ക്ലിറ്റോറിസ് പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷേ കണ്ടെത്താൻ പറ്റുന്നില്ല എന്നുള്ള രസകരമായ മെസ്സേജുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഏത് ഹോളിലൂടെ സെക്സ് ചെയ്ത് കഴിഞ്ഞാലാണ് പ്രഗ്നൻ്റ് ആവുക എന്ന രീതിയിലുള്ള ചോദ്യം കഴിഞ്ഞ ദിവസം തന്നെ ഒരു സുഹൃത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ വിവാഹവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ്, പക്ഷേ ഇപ്പോഴും ആ സംശയം അവരുടെ മനസ്സിൽ നിലനിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഒരു ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും ഇതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ധാരണയില്ല. ലേഡീസിന് പോലും അവരുടെ പ്രൈവറ്റ് പാർട്ടിനെ പറ്റി കൃത്യമായിട്ടുള്ള ധാരണയില്ല എന്നുള്ളതാണ് അതിൻ്റെ റിയാലിറ്റി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അതിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചറാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഒരുപാട് ടേമുകളൊന്നും നമ്മൾ പറയുന്നില്ല, വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഒരു പിക്ചർ കാണിക്കാം, അത് മാർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അല്ലാണ്ട് ഒരുപാട് സയൻറ്റിഫിക് ടേമൊന്നും പറയുന്നില്ല. ഇത് കണ്ടിട്ട് പോയിട്ട് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന രീതിയിലല്ല, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ, സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ പറയാനാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ വീഡിയോ മൊത്തം കാണാൻ ശ്രമിക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ഇൻഫർമേഷൻ തന്നെയായിരിക്കും. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യാനും കൂടി ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കാര്യങ്ങളിലോട്ട് പോവാം. സ്ത്രീകളുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പുറത്ത് കാണുന്നത്, എക്സ്റ്റേണലായിട്ട് കാണുന്നത്. അതിനെ നമ്മൾ എക്സ്റ്റേണൽ ജെനിറ്റാലിയ, വൾവ, അതുപോലെ പുടന്റം, അങ്ങനെ പല പേരുകളായിട്ട് വിളിക്കും. അതിൽ വൾവ എന്നുള്ള വാക്ക് ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യമായിരിക്കും. നമുക്ക് ആ വൾവ എന്നുള്ള ടേം പറഞ്ഞുകൊണ്ട് അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്ത് പോവുകയും ചെയ്യാം, അതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു പിക്ക് ഞാനിവിടെ കാണിക്കുക, അപ്പോൾ വളരെ എളുപ്പം നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുകയും ചെയ്യും. വേറൊരു കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ പുരുഷന്മാരെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ത്രീകളുടെ കേസിൽ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് എക്സ്റ്റേണലി നമുക്ക് കാണാൻ പറ്റുന്നത്. പുരുഷന്മാരിലാവട്ടെ ആ വൃഷ്ണ സഞ്ചിയിൽ വൃഷ്ണങ്ങൾ തൂങ്ങി നിൽക്കുന്നു, എല്ലാം പുറത്തോട്ടായ രീതിയിലാണ് നിൽക്കുന്നത്. സ്ത്രീകളുടെ കേസിലാണെങ്കിൽ ഗർഭപാത്രവും കാര്യങ്ങളും എല്ലാം ഉള്ളിലോട്ടാണ് നിൽക്കുന്നത്, വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് പുറത്തുനിന്ന് കാണാൻ പറ്റുന്നത്. അപ്പോൾ പുറത്ത് കാണുന്ന ആ എക്സ്റ്റേണൽ ഭാഗത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. പിക്ക് നോക്കുക, പിക്കിൽ ഞാൻ 1 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗത്തിന് പറയുന്ന പേര് മോൺസ് പിബിസ് എന്നുള്ളതാണ്. മോൺസ് പിബിസിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യമൊന്നുമില്ല. ധാരാളം ഹെയേഴ്സും കാര്യങ്ങളൊക്കെ, പിബി ഹെയേഴ്സൊക്കെ അവിടെ കാണും. കുറച്ചൊരു തടിപ്പ് പോലെ ഫീൽ ചെയ്യും. ഒരുപാട് അഡിപ്പോസ് ടിഷ്യൂസുകൾ, ഒരുപാട് കണക്റ്റീവ് ടിഷ്യൂസുകളൊക്കെയാണ് അവിടെ ഉള്ളത്. അതിനെല്ലാം താഴെയായിട്ട് ബോൺസ്, പിബിക് ബോൺ വന്ന് കണക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അത്ര കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കുക. ആ ഒരു ഏരിയയ്ക്ക് പറയുന്ന പേരാണ് മോൺസ് പിബിസ് എന്നുള്ളത്. ചിത്രത്തിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണ് ഈ മോൺസ് പിബിസ് ഏരിയ എന്നുള്ളത്. അത്ര മാത്രം മനസ്സിലാക്കുക, അല്ലാണ്ട് കൂടുതലൊന്നും അതിനെ മനസ്സിലാക്കേണ്ടതില്ല. ഒരുപാട് ഹെയേഴ്സും കാര്യങ്ങളൊക്കെ കാണുന്ന ഒരു ഭാഗമാണത്, പിബി ഹെയേഴ്സ് കാണുന്ന ഒരു ഭാഗമാണ്. ഇതിനെ കണക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു പിബിക്ക്, ഈ മോൺസ് പിബിസ് ഏരിയയിൽ നിന്ന് താഴോട്ട് രണ്ട് സ്കിൻ ഫോൾഡിങ് പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ പാർട്ട് 2 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് സ്കിൻ ഫോൾഡിങ്, ഈ പെയർ ഓഫ് ഫോൾഡിങ് ആണ് രണ്ട് സൈഡിലൂടെയും പോകുന്നുണ്ട്. ഈ വജീനെ കവർ ചെയ്ത രീതിയിൽ രണ്ട് സൈഡിലൂടെയും പോകുന്ന തിക്കായിട്ടുള്ള ഒരു ഫോൾഡിങ് ആണ്. ഓക്കെ, ഈ ഒരു ഫോൾഡിങ്ങിന് പറയുന്ന പേരെന്ന് പറയുന്നത് ലേബിയ മജോറ എന്നാണ് പറയുന്നത്. ഇതിനെ ഔട്ടർ ലിപ്പ് എന്ന് പറയും. അതായത് പുറത്തുള്ള ചുണ്ട്, ചുണ്ട് ലിപ്പെന്ന് പറയുമ്പോൾ ചുണ്ടാണല്ലോ, അപ്പോൾ പുറത്തുള്ള ചുണ്ടുകളാണ്, സ്കിന്നിൻ്റെ ഫോൾഡിങ് ആണ്. അപ്പോൾ ഈ നമ്മുടെ ഈ ഒരു പ്രൈവറ്റ് ഏരിയ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു സ്കിൻ ഫോൾഡിങ്ങും കാര്യങ്ങളും വരുന്നത്. അപ്പോൾ ആദ്യമായിട്ടുള്ള ഫോൾഡിങ് ആണ് ലേബിയ മജോറ എന്ന് പറയുന്നത്. അതിനെ ഔട്ടർ ലിപ്പെന്ന് പറയും. ഓക്കെ, ഔട്ടർ ലിപ്പ് നിങ്ങൾക്ക് ഈ പിക്ക് കാണുമ്പോൾ മനസ്സിലാവും. ആ പാർട്ട് 2 എന്ന രീതിയിൽ ഞാൻ അടയാളപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ്. എനിവേ, അതിന് ലേബിയ മജോറ അല്ലെങ്കിൽ ഔട്ടർ ലിപ്പ് എന്ന് പറയും. അത്ര കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കിയത്, അല്ലാണ്ട് അതിൽ വേറെ കോംപ്ലിക്കേഷൻസ് ഇല്ല. ഈ ലേബിയ മജോറയിലും ഹെയേഴ്സ് കാണും കേട്ടോ. ഹെയേഴ്സ് അതിൻ്റെ ഔട്ടർ ഭാഗത്ത്, ആ ഒരു ഹെയറിൻ്റെ വളരെ തുടക്ക ഭാഗത്ത് കാണും. പിന്നെ ഉള്ളിലോട്ട് വരുമ്പോൾ ഹെയേഴ്സ് കാര്യങ്ങൾ കാര്യമായിട്ടുണ്ടാവില്ല. ഇനി ഇത് കഴിഞ്ഞ് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്ന 3 മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗത്തിലോട്ട് പോവാം. 3 മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗത്തിന് പറയുന്നത് ഇന്നർ ലിപ്പ് അല്ലെങ്കിൽ ലേബിയ മൈനോറ എന്ന് പറയും. നേരത്തെ കണ്ടത് ആ പെയർ ഓഫ് സ്കിൻ ഫോൾഡിങ്ങിന് നമ്മൾ പറയുന്ന പേര് ലേബിയ മജോറ എന്നുള്ളതാണ്. പുറത്തുള്ള ഒരു പ്രൊട്ടക്ഷൻ എന്ന രീതിയിൽ ചിന്തിക്കുക കേട്ടോ. അത്രേ ഉള്ളൂ സ്കിൻ ഫോൾഡിങ്, ഒരു പ്രൊട്ടക്ഷൻ, ഒരു പ്രൊട്ടക്റ്റീവ് കവറിങ് ആണ്, സ്കിന്നിൻ്റെ പ്രൊട്ടക്റ്റീവ് കവറിങ് ആണ്. അതിനെ നമ്മൾ ലേബിയ മജോറ എന്ന് പറഞ്ഞു. പുറത്തുള്ളതിനെ ലേബിയ മജോറ അല്ലെങ്കിൽ ഔട്ടർ ലിപ്പ് എന്ന് പറഞ്ഞു. ഉള്ളിലുള്ളതിനെ ലേബിയ മൈനോറ അല്ലെങ്കിൽ ഇന്നർ ലിപ്പ് എന്ന് പറയുന്നു. ഉള്ളിലുള്ള ചുണ്ടുകൾ, ഓക്കെ, അത്രേ ഉള്ളൂ. ആ ഒരു പ്രൊട്ടക്ഷനാണ് നൽകുന്നത്, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അതിൽ കൂടുതൽ കോംപ്ലിക്കേഷൻ ചിന്തിക്കേണ്ട. ഇവിടെ മനസ്സിലാക്കേണ്ടുന്ന ഒരു പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഈ ഔട്ടർ ലിപ്പിൻ്റെയൊക്കെ അറേഞ്ച്മെൻറ്റ് ചിലരുടെ കേസിൽ കുറച്ചും കൂടി തിക്കറായിരിക്കും, ചിലരുടെ കേസിൽ കുറച്ച് തൂങ്ങിയ രീതിയിലുണ്ടാവും, അതിൻ്റെ വലിപ്പം കാര്യങ്ങളിലൊക്കെ കുറേയധികം വ്യത്യാസങ്ങളുണ്ടാവും. സോ അതിൻ്റെ കേസിൽ ചിലർക്ക് സെക്സ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ അനുഭവപ്പെടാറുണ്ട് കേട്ടോ. അപ്പോൾ അതിനെ പറ്റിയിട്ട് കൂടുതൽ നമുക്ക് പിന്നീടൊരു വീഡിയോ ഡിസ്കസ് ചെയ്യാം. എനിവേ ഇത്ര കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കുക, പുറത്തുള്ള ആ ഒരു സ്കിൻ ഫോൾഡിങ്ങിനെ, പുറത്തുള്ള ആ ഒരു ഔട്ടർ ലിപ്പിനെ പറയുന്ന പേര് ലേബിയ മജോറ എന്ന്, ഉള്ളിലുള്ളതിനെ ലേബിയ മൈനോറ എന്ന് പറയും. ഈ പിക്ക് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ നമ്മൾ മോൺസ് ബിബിസ് പറഞ്ഞു, ലേബിയ മജോറ പറഞ്ഞു, ലേബിയ മൈനോറ മൂന്ന് എന്ന് മാർക്കിരിക്കുന്ന ലേബിയ മൈനോറയും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഈ ലേബിയ മൈനോറ നേരെ മുകളിൽ പോയിട്ട് ടച്ച് ചെയ്യുന്ന ഭാഗത്ത് ചെറിയൊരു തടിപ്പ് പോലുള്ള ഒരു ഭാഗം നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിന് ഞാൻ 4 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ആ പിക്ക് നോക്കും മനസ്സിലാവും, 4 എന്ന് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗം, ഇതിന് പറയുന്ന പേരാണ് ക്ലിറ്റോറിസ് അല്ലെങ്കിൽ ക്രിസരി, മലയാളത്തിൽ ക്രിസരി എന്ന് പറയും. ഈ ക്ലിറ്റോറിസ് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കി വെക്കേണ്ടുന്ന ഒരു പാർട്ടാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പുരുഷന്മാരിലെ ആ ഒരു പീനസിന് സമാനം എന്നോണമുള്ള ഭാഗമാണ് ഈ ക്ലിറ്റോറിസ് എന്ന് പറയുന്നത്, ക്രിസരി എന്ന് പറയുന്നത്. ഒരുപാട് നെർവെൻഡിങ്ങുകളും കാര്യങ്ങളും ഉള്ള ഭാഗമാണ്. അവിടെ സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പീക്ക് ഫീലിങ്ങിലോട്ട്, രതിമൂർച്ചയിലോട്ടൊക്കെ, ഓർഗാസത്തിലോട്ട് സ്ത്രീകൾക്ക് എത്താൻ പറ്റുന്നതാണ്. എക്സ്റ്റേണൽ ആയിട്ടുള്ള മാസ്റ്റർബേഷനും കാര്യങ്ങളൊക്കെ ലേഡീസ് ചെയ്യുന്നത് ഈ ഒരു ഭാഗം സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടാണ്. ഇൻ്റേർണൽ മാസ്റ്റർബേഷനുണ്ട്, എക്സ്റ്റേണൽ മാസ്റ്റർബേഷനും ലേഡീസിൻ്റെ കേസിലുണ്ട്. ഇൻ്റേർണൽ എന്ന് പറയുമ്പോൾ ആ വജനയുടെ ഉള്ളിലോട്ട് ഫിംഗറിങ്ങും കാര്യങ്ങളും ചെയ്തിട്ടുള്ള സ്റ്റിമുലേഷൻ രീതിയാണ്. ഈ എക്സ്റ്റേണൽ ആയിട്ടുള്ള രീതി എന്ന് പറയുന്നത് ഈ ഒരു ഭാഗം ക്ലിറ്റോറിസ് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന രീതിയാണ്. അപ്പോൾ സെക്ഷൽ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്, ഒരു മാന്ത്രിക പോയിൻ്റ് തന്നെയാണ് ക്ലിറ്റോറിസ് എന്ന് പറയുന്നത്. ഒരു സെക്ഷൽ ഇറോസൽ ഉണ്ടാകുന്ന ഒരു പാർട്ട് കൂടിയാണ് ഈ ഒരു ക്ലിറ്റോറിസ് എന്ന് പറയുന്നത്. പുരുഷന്മാരിലെ പെനിസിന് സമാനം എന്നുള്ളതാണ്, പെനിസ് പോലെ വളരെ വലുതാവുന്നതോ ആയിട്ടുള്ള കാര്യമല്ല. ആ ക്ലിറ്റോറിസ് ഉള്ളിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വളരെ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ഭാഗം മാത്രമാണ് നമ്മൾ പുറത്ത് കാണുന്നത്. ആ എക്സ്റ്റേണൽ ആയിട്ട് കാണുന്നത് വളരെ കുറച്ച് ഭാഗമാണ്, ആ ഒരു ക്ലിറ്റോറിസിൻ്റെ ഒരു ഹെഡ് ഏരിയ മാത്രമാണ് നമ്മൾ പുറത്ത് കാണുന്നത്. അപ്പോൾ ആ ഒരു ഭാഗം സെക്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് റോൾ വഹിക്കുന്ന ഒരു കാര്യമാണ്. അവിടെ സ്റ്റിമുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം പ്ലഷർ കിട്ടും എന്നുള്ളതാണ്, രതിമൂർച്ചയിലോട്ടൊക്കെ എത്താൻ സാധിക്കുന്നതാണ്. ഇനി ക്ലിറ്റോറിസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ 5 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗത്തിലോട്ട് വരാം. ക്ലിറ്റോറിസിന് താഴെയായിട്ട് കാണുന്ന ഭാഗം, ചെറിയൊരു ഹോൾ നമുക്ക് കാണാൻ പറ്റും. ഈ ഹോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂത്രനാളം പുറത്തോട്ട് ഓപ്പൺ ചെയ്യുന്ന ഭാഗമാണ്, യുറത്തൽ ഓപ്പണിംഗ് ആണ്. ആ മൂത്രം പുറത്തോട്ട് വരുന്നത് ഈ ഒരു ഓപ്പണിങ്ങിലൂടെയാണ്. അതിനെപ്പറ്റി കൂടുതലൊന്നും പറയണ്ടല്ലോ. അപ്പോൾ അവിടെ ഒരു ഓപ്പണിംഗ് ആയി. അതിനും താഴോട്ട് വരുമ്പോൾ കുറച്ചും കൂടി വലിപ്പമുള്ള ഒരു ഓപ്പണിംഗ് നമുക്ക് കാണാൻ പറ്റും. ഞാൻ 6 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗം, 6 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗം കുറച്ചും കൂടി വലിയ ഓപ്പണിംഗ് ആണ്. ഈ ഓപ്പണിംഗ് ആണ് വജൈനൽ ഓപ്പണിംഗ്, സെക്ഷൽ ഇൻ്റർകോഴ്സിനൊക്കെ ആവശ്യമായിട്ടുള്ള ഓപ്പണിംഗ്. ആ യോനി അല്ലെങ്കിൽ വജൈന, ഓക്കെ, യോനി എന്ന് മലയാളത്തിൽ പറയും. അപ്പോൾ ആ യോനി എന്ന് പറഞ്ഞാൽ ഉള്ളിലോട്ടുള്ള കുഴലാണ്, അത് പുറത്ത് ഓപ്പൺ ചെയ്യുന്നത്. റീപ്രൊഡക്റ്റീവ് സിസ്റ്റം പുറത്തോട്ട് ഓപ്പൺ ചെയ്യുന്ന ഭാഗമാണ്, പ്രത്യുൽപാദന അവയവ വ്യവസ്ഥ പുറത്തോട്ട് ഓപ്പൺ ചെയ്യുന്ന ഓപ്പണിംഗ് ആണ് ഈ കാണുന്ന വജൈന അല്ലെങ്കിൽ യോനി എന്ന് നമ്മൾ യോനി എന്ന് പറയുന്ന, യോനിയുടെ ഓപ്പണിംഗ് എന്ന് പറയുന്ന ഏരിയയാണ് ഈ കാണുന്നത്, 6 എന്ന് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോർഷനിൽ തന്നെയാണ് നമ്മൾ പറയുന്ന ഹൈമൻ എന്ന് പറയുന്ന പാർട്ട്, സ്കിന്ന് കാര്യങ്ങളുള്ള ഹൈമൻ എന്ന് പറയുമ്പോൾ നമ്മൾ കന്യാചർമ്മം എന്നൊക്കെ പറയുന്ന ഇതില്ലേ, അത് അതിൻ്റെ ഓപ്പണിംഗ് പാർട്ടിൽ തന്നെ കാണുന്നതാണ്. അതിനെപ്പറ്റി കൂടുതൽ ഞാൻ ഇതിൽ പറയുന്നില്ല. എനിവേ 6 എന്നുള്ള പാർട്ട് വജൈനയാണ്. ഈ വജൈനയിലൂടെയാണ് സെക്ഷൽ ഇൻ്റർകോഴ്സും കാര്യങ്ങളൊക്കെ സംഭവിക്കേണ്ടത്. അതിലൂടെ സെക്ഷൽ ഇൻ്റർകോഴ്സ് കാര്യങ്ങൾ സംഭവിക്കുമ്പോഴാണ് കുട്ടി ഉണ്ടാകുന്ന കാര്യങ്ങളും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരെ ഈ ഒരു ഓപ്പണിംഗ് നേരെ ഉള്ളിലോട്ട് പോകുന്ന ആ ഒരു വജൈനൽ ട്യൂബാണ്. വജൈന നേരെ പോയിട്ട് സെർവിക്സ്, അതായത് ഗർഭാശയ മുഖത്തെത്തും. ആ ഗർഭാശയ മുഖം നേരെ ഗർഭപാത്രത്തിലോട്ട് പോകും. അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെയാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ വരുന്നത്. അപ്പോൾ കുട്ടി പുറത്തോട്ട് വരുന്നത്, ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബർത്ത് എന്ന് പറയുമ്പോൾ കുട്ടി പുറത്തോട്ട് വരുന്നതും ഈ വജൈനൽ ഓപ്പണിങ്ങിലൂടെയാണ്. സെക്സ് സംഭവിക്കേണ്ടതും അതിലൂടെ തന്നെയാണ്. അതുപോലെ കുട്ടി പുറത്തോട്ട് വരുന്നതും ഈ വജൈനൽ ഓപ്പണിങ്ങിലൂടെയാണ്. അപ്പോൾ നമ്മൾ അതും പറഞ്ഞു കഴിഞ്ഞു, 6 എന്ന് മാർക്ക് ചെയ്ത കാര്യം പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ ഒരു കാര്യം കൂടി മാർക്ക് ചെയ്തിരിക്കുന്നത്, വളരെ താഴെയായിട്ട്, ഇതിനെല്ലാം വളരെ താഴെയായിട്ട് വീണ്ടും ഒരു ഓപ്പണിംഗ് കാണാൻ പറ്റും. അത് മലദ്വാരമാണ്, ആനസ് ആണ്, മലം പുറത്തോട്ട് വരുന്ന ആ ഒരു ഭാഗം. അപ്പോൾ ലേഡീസിൽ നോക്കുവാണെങ്കിൽ ലേഡീസിൽ 3 ഓപ്പണിംഗ് ആണുള്ളത്. ഒന്ന് മൂത്രം പുറത്തോട്ട് വരാനല്ല, യൂറത്തറൽ ഓപ്പണിംഗ് ഉണ്ട്. അതിന് താഴെയായിട്ട് വജൈനൽ ഓപ്പണിംഗ് ഉണ്ട്. ഏറ്റവും താഴെയായിട്ട് ബാക്കിലോട്ടായിട്ട് മലദ്വാരമുണ്ട്. ഇത്തരം 3 ഓപ്പണിംഗ് ആണ് ലേഡീസിലുള്ളത്. ഇതുപോലും അറിയാത്ത ലേഡീസ് ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് റിയാലിറ്റി. പുരുഷന്മാരുണ്ട്, 3 ഓപ്പണിംഗ് ഉണ്ട് എന്നുള്ള കാര്യം പോലും അവർക്ക് അറിയില്ല എന്നുള്ളതാണ്. പുരുഷന്മാരിലാണെങ്കിൽ ഇത് സെക്ഷൽ ഇൻ്റർകോഴ്സിനും അതുപോലെ തന്നെ യൂറിൻ പാസിയനൊക്കെ ഒരു സിംഗിൾ ഓപ്പണിംഗ് മാത്രമേ ഉള്ളൂ. പക്ഷേ സ്ത്രീകൾക്ക് അങ്ങനെയല്ല. സ്ത്രീകൾക്ക് മൂത്രമൊഴിക്കാൻ വേറെ ഓപ്പണിംഗ് ഉണ്ട്, സെക്ഷൽ ഇൻ്റർകോഴ്സിന് വേറെ ഓപ്പണിംഗ് ഉണ്ട്, അതുപോലെ മലദ്വാരത്തിന് വേറെ ഒരു ഓപ്പണിംഗും ഉണ്ട്. അങ്ങനെയാണ് അവരുടെ കേസിലുള്ളത്. അപ്പോൾ മെയിനായിട്ട് ഞാൻ ആ ഒരു പ്രൈവറ്റ് പാർട്ടിലെ 7 ഭാഗങ്ങളാണ്, 7 കാര്യങ്ങളാണ് മെയിനായിട്ട് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഏറ്റവും മുകളിലായിട്ട് കാണുന്ന മോൺസ് പിബിസ് ഏരിയ, അവിടെ കുറച്ച് ഹെയർസൊക്കെ അധികമായിട്ടുണ്ടാവും. അവിടെ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വരുന്ന ഒരു സ്കിൻ ഫോൾഡിംഗ് ആണ്, അതിന് പറയുന്നത് ലേബിയ മെജോറ. മെയിനായിട്ടുള്ളൊരു പ്രൊട്ടക്ഷനാണ്, ഇതിനൊക്കെ പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന മെയിനായിട്ടുള്ളൊരു സ്കിൻ ഫോൾഡിംഗ് ആണ്, അതിന് ലേബിയ മെജോറ എന്ന് പറയും. അത് പേഴ്സൺ ടു പേഴ്സൺ അതിൻ്റെ വലിപ്പത്തിലും കാര്യങ്ങളൊക്കെ ചെറിയ ഡിഫറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞ മറ്റൊരു പോയിന്റ്. അവിടെയും ഹെയർസ് ചെറിയ രീതിയിലൊക്കെ കാണും എന്നുള്ള കാര്യം പറഞ്ഞു. അവിടെയും ഹെയർ ഫോളിക്കിൾസ് ഉണ്ട്. ഇനി അതിനും ഉള്ളിലോട്ടായിട്ട് വരുമ്പോൾ ലേബിയ മൈനോറ എന്ന് പറഞ്ഞിട്ടുള്ള ഇന്നർ ലിപ്പ് നമുക്ക് കാണാൻ പറ്റും.
അത് സാമാന്യം തിന്നറാണ്. നമ്മൾ ലേബിയ മെജോറ എന്ന് പറഞ്ഞാൽ പുറത്തുള്ള ആ ഒരു സ്കിൻ ഫോൾഡിങ്ങിനെ അപേക്ഷിച്ചിട്ട് ചെറിയതാണ്, തിന്നാണ് കുറച്ചും കൂടി. പിന്നെ നമ്മൾ കണ്ടത് ഇതിൻ്റെ ഈ സ്കി ഈ ലേബിയ മൈനോറ പോയി കണക്ട് ചെയ്യുന്ന ഭാഗത്ത് ചെറിയ തടിപ്പുണ്ട്. ആ തടിപ്പിന് പറയുന്ന പേര് ക്ലിറ്റോറിസ് എന്നുള്ളതാണ് ക്രിസരി. നല്ലൊരു സെക്ഷൽ പ്ലഷറും കാര്യങ്ങളും കിട്ടുന്ന എക്സ്റ്റേണൽ മാസ്റ്റർബേഷനൊക്കെ ലേഡീസ് ചെയ്യുന്ന ആ ഒരു ഭാഗം, ഒരുപാട് നിയർ വെൻഡിങ്ങൾ വരുന്ന ഭാഗമാണ് ക്ലിറ്റോറിസ്. സെക്സിൽ വളരെ ഇമ്പോർട്ടൻറ്റ് റോൾ വഹിക്കുന്ന ഒരു ഭാഗമാണ് ക്ലിറ്റോറിസ് എന്നുള്ളത്. പലരും ജി സ്പോട്ടൊക്കെ എന്താണെന്ന് ചോദിക്കും. ജി സ്പോട്ട് എന്നുള്ളത് സയൻറ്റിഫിക്കൽ അടിത്തറയില്ലാത്തൊരു കാര്യമാണ്. എനിവേ, വളരെ പ്ലഷർ കിട്ടുന്ന ഒരു ഭാഗമാണ് ക്ലിറ്റോറിസ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ക്ലിറ്റോറിസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് തൊട്ട് താഴ്ട്ട് വരുമ്പോൾ അവിടെ നമുക്ക് മൂത്രനാളി പുറത്തോട്ട് ഓപ്പൺ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും, യൂറത്തുള്ള ഓപ്പണിംഗ് കാണാൻ പറ്റും. അതിനും താഴെയായിട്ട് വജൈനൽ ഓപ്പണിംഗ് കാണാൻ പറ്റും. അതിലൂടെയാണ് സെക്സ് സംഭവിക്കേണ്ടത്. കുട്ടി ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള പെനട്രേറ്റീവ് സെക്സും കാര്യങ്ങളും സംഭവിക്കുന്നതിലൂടെയാണ്. കുട്ടി പുറത്തോട്ട് വരുന്നതും ആ ഒരു വജൈനൽ ഓപ്പണിംഗ്, ആ യോനിയുടെ പുറത്തോട്ടുള്ള ഓപ്പണിങ്ങിലൂടെയാണ്. ഇനി വളരെ താഴോട്ട് കുറച്ച് പുറകിലോട്ട് പോകുമ്പോൾ നമുക്ക് അവിടെ മലദ്വാരവും കാണാൻ പറ്റും. അങ്ങനെയുള്ള 7 പോയിന്റുകളാണ് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഏകദേശം കാര്യങ്ങളും ഒക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ, അത്യാവശ്യം കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വലിയൊരു അഭിപ്രായവും കാര്യങ്ങളും രേഖപ്പെടുത്താൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. ഡൗട്ടുകളും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. നേരിട്ട് നമ്മൾ അറിയിക്കാനാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യാം. നിതിൻ്റെ നിരപ്പിൽ എന്നുള്ളതാണ് ഐ ഡി, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഫസ്റ്റ് ടൈം ആയിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. തുടർന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന അറിവുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതൊക്കെ കാണാനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷ ഇടുന്നു. ഇറ്റ്സ് മീ നിതിൻ, സീ യു ടുമോറോ.